കേൾക്കാതിരിക്കുക. രാവിലെ എങ്ങനെയായാലും ഞായറാഴ്ച വൈകുന്നേരം ഇങ്ങോട്ടിറങ്ങുമ്പോൾ മുഖം തുറപ്പിച്ചാണ് പലരും ഇറങ്ങുക, പുഞ്ചിരിച്ചു കൊണ്ടിറങ്ങുക. സലാം പറഞ്ഞുപ്പാ എന്നാ ഇറങ്ങട്ടെ, അസ്സലാമു അലൈക്കും അല്ലേ. എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോയൊരു മിഠായി വാങ്ങിക്കൊടുന്നിട്ട് ഒരു ചെറിയ ഒരു കാർഡ് കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താണ്. ഞാൻ പറഞ്ഞൊരു ഫോട്ടോ. അപ്പോൾ അതിൽ ഒരു തല പിടിച്ച് തിരിച്ചാൽ ബാപ്പി, ഒരു തല ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചാൽ മമ്മിയാണ്, ഡാഡി മമ്മിയാണെന്ന് അല്ലേ. ബാപ്പയും ഉമ്മയും വീട്ടിലില്ലാതിരിക്കുന്നതാണെന്ന് പാട്ടിൻ്റെ കൗതുകം. ഓർത്തു നോക്കൂ നിങ്ങൾ, ബാപ്പയും ഉമ്മയും വീട്ടിലുണ്ടായ കൗതുകങ്ങളായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ ഇതൊരു ചെറിയ ഫോട്ടോ, ഒരു മിഠായി ഫോട്ടോ ആണ്. ഒരു ഉപ്പയും ഉമ്മയും നാണയത്തിൻ്റെ രണ്ടു പുറമല്ല, ഒരു പുറം തന്നെയാണ്. അത് മനസ്സിലാക്കുക. ഇന്ന് തന്നെ വാക്കുകൾ തന്നെയാണ്, ഉമ്മ നല്ലതല്ലേ, സുഖമല്ലേ, അസുഖം എന്തെങ്കിലും ഉണ്ടോ. നമ്മളുടെ ഉപ്പയുടെ കടബാധ്യത അറിയണം. എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന 8 ബി ക്ലാസ്സിൽ പഠിക്കുന്ന ഫസിൽ എന്ന് പറയുന്ന കുട്ടി, പേര് മാറിപ്പോയോന്നറിയില്ല, 6 കൊല്ലം മുമ്പാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, കമ്പ്യൂട്ടറിൻ്റെ ഫീസ് 25 രൂപ കൊണ്ടുവരണം. എന്നാൽ എല്ലാവരും ഇരിക്കി, ഫസിൽ മാത്രം ഇരുന്നില്ല. ഇരിക്കൂ, ഇരിക്കൂല സർ, എന്തേ മോനെ ഇരിക്കാത്ത്, 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 13 വയസ്സ് പ്രായം ഉള്ളൂ, ഇരിക്കുന്നില്ല. ഇരിക്കൂ മോനെ, ഇരിക്കില്ല സർ, എനിക്ക് പൈസ കൊണ്ടുവരാൻ കഴിയില്ല. എൻ്റെ വാപ്പ രോഗിയായി കടത്തിലാണ് സർ. മോനെ ഇരിക്ക്, ഇല്ല ഞാൻ ഇരിക്കൂല, എൻ്റെ വാപ്പ രോഗം പിടിച്ച് ഒരു എത്തീംഖാനയുടെ റിസീവറായിരുന്നു, വാപ്പക്ക് പോകാൻ കഴിയുന്നില്ല, കടത്തിലാണ്, അതുകൊണ്ട് ഇരിക്ക്, ഇല്ല ഇരിക്കൂല, ഞാനത് അടക്കണ്ട നിങ്ങൾ പറഞ്ഞാലേ ഞാൻ ഇരിക്കുള്ളൂ. ഒരു 13-വയസ്സുകാരൻ്റെ ഉപ്പയുടെ കടത്തെക്കുറിച്ചുള്ള ബോധമാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയുമൊക്കെ കടത്തിലും പ്രയാസത്തിലും രോഗത്തിലും പ്രഷറും ഷുഗറും അറ്റാക്കുമായിട്ട്. ഉപ്പ എന്താണ് നിങ്ങൾ ഈ കുടിക്കുന്നത് ഓരോ നേരം കവറിൽ നിന്നെടുത്ത് എന്നുപോലും ചോദിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഉപ്പയോട് ചോദിക്കും, ഉപ്പ നിങ്ങളെന്താ ഗുളിക കുടിക്കുക? എന്തിൻ്റെ ഗുളികയായത് മോനെ? ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതായിരുന്നു. ആ ഞാൻ ബാംഗ്ലൂരിലായപ്പോഴായിരുന്നു. ആ നിങ്ങൾ എന്നെ അറിയിച്ചില്ലല്ലേ, മോൻ്റെ പരീക്ഷ ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതി അറിയിച്ചില്ല. എന്നാൽ ഉപ്പക്ക് ഞാൻ വെള്ളം കൊണ്ടുവന്ന് തരാം. അങ്ങനെ നാളെ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ ഞാനും നിങ്ങളും മരിക്കുമ്പോൾ ആ മയ്യത്ത് മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി ഉപ്പ് നിസ്കരിക്കും. ഖബറിൻ്റെ അടുക്കൽ വെച്ച് ഉപ്പ പൊട്ടിക്കരയും. ഒഴിവ് കിട്ടുമ്പോൾ ശ്മശാനത്തിൽ വന്ന് ഖബർസ്ഥാനിൻ്റെ അടുക്കൽ മക്കളായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടികളെ, എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിൻ്റെ പ്രീതി അങ്ങനെ ലഭ്യമാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സൗഹൃദ ബന്ധത്തിൻ്റെ 2 വരികൾ കൂടി നമ്മൾ പങ്കുവെക്കുകയാണ്. ഇവിടെ ആരും ഉപദേശകന്മാരില്ല, ഞാനടക്കമുള്ളവർ ഇത് പാലിക്കേണ്ടവരും കേൾക്കേണ്ടവരുമാണ്. ഓർക്കുക കൂട്ടുകാർ, ഇണക്കമുള്ളവനാകണം. എല്ലാ പ്രവാചകന്മാർക്കും കൂട്ടുകാരുണ്ട്. ചിലർ പറയും ഞാൻ ആ കോളേജിൽ പോയി, ഞാൻ അവിടെ ഒറ്റപ്പെട്ട്, ഞാൻ ഈ കോളേജിൽ നിന്ന് അവിടെയും ഞാൻ ഒറ്റപ്പെട്ട്, 1-ാം ക്ലാസ് മുതലേ ഞാൻ ഒറ്റപ്പെട്ട്, അവിടെ LP സ്കൂളിലും ഞാൻ ഒറ്റയായിരുന്നു, UPയിലും ഞാൻ ഒറ്റയായിരുന്നു. അപ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ എൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പമാണെന്നുള്ളത്. അല്ലാതെ നമ്മൾ പോകുന്ന സ്ഥലത്തൊന്നുമല്ല. ഒരു വിശ്വാസി ഇണങ്ങുന്നവനാണ്. ആ ഇണക്കം അല്ലാഹുവിൻ്റെ മാർഗത്തിലാകണം. നല്ല കൂട്ടുകാരൻ ഒരു അത്തർ വിൽപ്പനക്കാരനെ കൂട്ടുകാരനായി കിട്ടിയതുപോലെയാണ്. നമ്മളൊരു ദിവസം ഒരു വഴി തെറ്റിയ വഴിയിലൂടെ രാത്രി ഇറങ്ങിപ്പോവുകയാണ്. ഒരു കൂട്ടുകാരൻ്റെ ബൈക്ക് കിട്ടിയപ്പോൾ അങ്ങാടിക്ക് ഇറങ്ങുക. ഒരു കൂട്ടുകാരൻ രാത്രി ട്രെയിൻ ഇറങ്ങിയാണ് തിരിച്ചു വരുന്നത്. മോനെ എങ്ങോട്ടാ? ഞാനിവിടെ വരെ. അവൻ ഹാൻഡലിന് പിടിച്ചു, താക്കോൽ കയ്യിൽ വെച്ചിട്ട് ചോദിച്ചു, എങ്ങോട്ടാ? ഈ ആ സമയത്ത് എവിടെ പോകുന്നു? നമ്മൾ പഠിക്കാൻ വേണ്ടി വന്നതല്ലേ, നല്ല കുട്ടിയല്ലേ, എന്തിനാ മോനെ വഴി തെറ്റാൻ വേണ്ടി ഇത്രയും നല്ലൊരു നാട്ടിൽ നിന്ന് എന്തിനിറങ്ങി പുറപ്പെടണം? നമ്മൾ നല്ല വഴിക്ക് നീങ്ങാൻ വന്നതല്ലേ. സോറി സോദരാ, നല്ല ഉപദേശത്തിന് നന്ദി. ബൈക്കെടുത്ത് സ്റ്റാൻഡിൽ കയറ്റി വെച്ച് ഹോസ്റ്റൽ റൂമിലേക്ക് പോകുന്നു. അതാണ് സുഗന്ധത്തിൻ്റെ ഒരു അത്ര വിൽപ്പനക്കാരനെ കൂട്ടുകാരനായി കിട്ടിയാൽ അവൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾ ഇരുന്നോക്കി, നിങ്ങൾ സെൻറ്റൊന്നും വാങ്ങണ്ട, അത്രയൊന്നും വാങ്ങൊന്നും വേണ്ട, അവിടെ ഇരുന്നാ മണം തുടങ്ങും. എന്തൊരു സുഗന്ധമായിരിക്കും അത്. ചീത്തക്കൂട്ടുകാരനെ കൂടെ കൂട്ടിയവൻ അല്ലേ. വാപ്പയോട് പറഞ്ഞു, വാപ്പ എൻ്റെ ആൾ 5 ഫ്രണ്ട് വരുന്നുണ്ട് ഒരേക്ക്. വാപ്പ ഇങ്ങനെ വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ധരിച്ച് രാവിലെ തന്നെ ഇറച്ചിയൊക്കെ വാങ്ങി നെയ്ച്ചോറൊക്കെ വെപ്പിച്ച് ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുമ്പോൾ
ഒരഞ്ചാറ് ആൾക്കാർ സൈലൻസറൊക്കെ പോയ രണ്ട് മൂന്ന് വണ്ടിമ്മ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാപ്പ ഇറങ്ങി ഓടി കൊള്ളക്കാരാണ് വാപ്പയോട് പറഞ്ഞു വാപ്പ അല്ല എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെയല്ല നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് ഉപ്പക്ക് കാണാൻ പറ്റുന്നവരാകണം ഉപ്പ ഇതെൻ്റെ ഫ്രണ്ട്സാണ് ആ കയറി വരുന്നു സലാം പറയുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അവർ സലാം പറഞ്ഞ് ശീലിക്കാത്ത നമ്മളുടെ മറ്റു സഹോദരങ്ങളാണ് അവർ പറഞ്ഞു നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ എന്ന് ആ വാക്ക് കേട്ട് ഉപ്പ കയറിയിരുത്തി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കൂട്ടുകാർ ചോദിച്ചു ഉമ്മയാരാ ഇത് ഉമ്മയാണ് ഇത് ഇത് പെങ്ങളാണ് ഇത് ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് ഇത് എൻ്റെ എളാപ്പയുടെ വീടാണ് ഇത് മൂത്താപ്പയുടെ വീടാണ് എന്നാൽ എല്ലാവരും ഇരിക്കിട്ടോ ഉസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിച്ചു പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവരും എന്നാൽ പോട്ടെ എൻ്റെ ഫ്രണ്ടാണ് ആ ഉപ്പയോട് പറയുന്നു ഉപ്പ ആ ഫ്രണ്ട് നമ്മളെ അങ്ങ് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മോനെ പോയിക്കോ ആ ആ കൂട്ടുകാരല്ലേ ആ കൂട്ടുകാർ ആ കൂട്ടുകാർ പോയിക്കോളൂ അതായിരിക്കണം നല്ല കൂട്ടുകെട്ട് ആകട്ടെ അൽ മുഅ്മിനു യഅലഫു വലാ ഖൈറ ഫീ മൻ ലാ യഅലഫ് ഇണങ്ങാത്തവനിൽ പുണ്യം ഇല്ല സ്നേഹം അതിര് കവിയാൻ പാടില്ല എന്ന് ബഹുമാന്യനായ ഹാരിസ് മൗലവി നമ്മളോട് അറിയിച്ചു ഞാൻ എൻ്റെ കൂട്ടുകാരോടും കുട്ടികളോടും പറയാറുള്ളത് പ്രിയപ്പെട്ടവരെ മൂക്കുന്നതിൻ്റെ മുമ്പ് പഴുക്കരുത് എന്ന നാടൻ ഭാഷയാണ് നിങ്ങൾക്കും അത് മനസ്സിലുണ്ടാകും എന്ന് തോന്നുന്നു നമ്മൾ പഠിക്കേണ്ടവരാണിപ്പോൾ ഇപ്പോഴേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ ജീവിക്കേണ്ട ഒരു കാലം അഞ്ചോ ആറോ കൊല്ലം കഴിഞ്ഞാൽ വരുന്നു ആ ജീവിതം ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ആ പ്രതീക്ഷ വേഗം കഴിഞ്ഞ് പിന്നീട് നമ്മൾ അടുത്ത കോഴ്സിന് പി ജി കോഴ്സിന് അന്വേഷണം നടത്തും അതിൻ്റെ അർത്ഥം വിവാഹ ജീവിതം മടുത്തു എന്നല്ല വിവാഹ ജീവിതം ഒരിക്കലും ഒന്നിനും അള്ളാഹു തടസ്സമാക്കുകയില്ല അതുകൊണ്ട് കാമുകി കാമുകന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് ആ ഒരു ശാപം ഈ പന്തലിന് കീഴിരിക്കുന്ന നല്ലവരായ നിങ്ങൾക്കോ എനിക്കോ ഉണ്ടാകാൻ പാടില്ല എന്നത് അടുത്ത വർഷത്തെ പ്രൊഫ്കോണല്ല നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അത് ഓർത്തിരിക്കും എന്ന് എം എസ് എമ്മുകാരായ നമ്മളൊക്കെ നിങ്ങളോട് പ്രത്യേകം അത് പറയണ്ടല്ലോ വീടുകളിലെ മാതാപിതാക്കൾ കണ്ണീരുമായി കഴിഞ്ഞുകൂടും ചിലപ്പോൾ വലിയ ഒരു അഭിമാനമായി വലിയ ഒരു വട്ട മുഖമായി ഒരു റാങ്കിൻ്റെ പോലും സമൂഹത്തിൻ്റെ നന്മക്കു വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരു കുട്ടിയെക്കുറിച്ച് പിന്നീട് കേൾക്കാൻ കഴിഞ്ഞത് അവൾ മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയവരുടെ കൂട്ടത്തിലാണ് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ ബന്ധുക്കളുടെ ആദരവില്ലാതെ പോകുന്ന രജിസ്റ്റർ വിവാഹങ്ങളായി രണ്ട് കൊല്ലം കണ്ട് അടിച്ച് പിരിഞ്ഞ് റെയിൽവേ ട്രാക്കിലും ഒന്ന് പൊട്ടക്കണറ്റിലും തകർന്നടിയാനുള്ളതല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രൊഫഷണൽ ജീവിതം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണാടിയാകണം എന്നാണ് ആ കണ്ണാടി ബന്ധങ്ങൾ സൂക്ഷിക്കുക വിവാഹത്തിൻ്റെ കാര്യത്തിലും ഉള്ള ഇസ്ലാമിക രീതി നമുക്കറിയാം അനുവദിക്കപ്പെട്ട പഠനത്തിൻ്റെ രംഗത്ത് ഉഷാറായി പഠിക്കുക ഗംഭീരമായി പഠിക്കുക ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ഒരാളും തീവ്രവാദിയാകാൻ പാടില്ല ബോംബ് സത്യം പറയുന്നത് കൊണ്ട് മാത്രമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അറിയുന്നത് അല്ലേ അതുവരെയുള്ള ഒരു ഗൂഢാലോചനയും ആരും അറിയാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബോംബിന് മെല്ലെ പൊട്ടാൻ അറിയില്ല ബോംബ് ഠേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊട്ടുമ്പോഴാണ് ആ ബോംബാണ് അതുവരെയുള്ള എല്ലാ നിഗൂഢതകളെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുന്നത് ബോംബിന് ബുദ്ധി ഉണ്ടായിട്ടല്ല പക്ഷെ ബോംബ് അങ്ങനെയാണ് അതങ്ങ് പൊട്ടുകയാണ് നോക്കൂ നിങ്ങൾ പ്രത്യേകിച്ച് എൻജിനീയറിങ് സ്റ്റുഡൻസിന് നമ്മൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പഠിക്കാൻ വാപ്പ പറഞ്ഞയച്ചിട്ട് ബോംബ് വെയറും പഠിച്ച് വന്ന് നമ്മളുടെ മയ്യത്ത് പോലും വാപ്പക്കുമ്മക്കും കാണാൻ പാടില്ല കാണേണ്ട എന്ന് പറയേണ്ട ദുർഗതി ഒരു ഇന്ത്യൻ പൗരനായ ഒരു മുസ്ലിമിനും അല്ലാത്ത മതവിഭാഗക്കാർക്കും ആർക്കും ഉണ്ടാകരുത് എന്ന് എം എസ് എം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് കൂട്ട് സൗഹൃദ ബന്ധങ്ങൾ നല്ല നിലക്ക് ആവുക വിവാഹ രംഗത്ത് വിവാഹ അന്വേഷണ രംഗത്തും ഒരു അഞ്ചോ ആറോ ഏഴോ കൊല്ലം കഴിഞ്ഞാൽ കാലെടുത്തു വെക്കേണ്ടവരാണ് നമ്മൾ വിവാഹങ്ങൾ വിവാദങ്ങളാവാതിരിക്കട്ടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത്രേ അതിൻ്റെ വിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്ത്രീധനമില്ലാത്ത ഇസ്ലാമിക വിവാഹത്തിൽ സ്ത്രീ ഒരു ധനമാണ് അത് ആദ്യങ്ങൾ മനസ്സിലാക്കണം സ്വർണത്തിന് എത്ര വില ഞാൻ ഇന്ന് ട്രെയിനിൽ നിന്ന് കാപ്പി കുടിച്ചു രാവിലെ കാപ്പി കുടിച്ചപ്പോൾ മധുരം പറ്റക്കുറവാണ്
ഞാൻ ചോദിച്ചു, മധുരമൊക്കെ കുറഞ്ഞാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, പഞ്ചാരക്കൊക്കെ വളരെ കുറവാണ്. ഞാൻ ഓർത്തുപോയി, സ്വർണത്തിൻ്റെ വിലയറിഞ്ഞിട്ട് മുസ്ലിം സമുദായം സ്വർണം കുറച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ചായക്കാരൻ്റെ ബുദ്ധി പോലും നമ്മുടെ സമൂഹത്തിനില്ലാതെ പോയതുകൊണ്ട് പ്രിയപ്പെട്ടൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളോട് പറയുന്നു, സ്വർണം ആഭരണം ധരിക്കരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. പക്ഷേ സ്ത്രീ ഒരു ധനമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ ധനത്തിൻ്റെ വിലങ്ങൾ കളയാതിരുന്നാൽ മതി. അതുകൊണ്ട് സ്ത്രീ ഒരു ധനമായി, പുരുഷൻ അത് മനസ്സിലാക്കി ധന്യമായ വിവാഹ ജീവിതവും നല്ല നിലയിൽ പോകാൻ നമുക്ക് കഴിയണം. ഇത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചത് ഈ ക്യാമ്പ് കഴിഞ്ഞു പോയിട്ട് ഉടൻ പെണ്ണ് തിരഞ്ഞ് പഠനം ഇല്ലാതെയാക്കാനല്ല. നിങ്ങളെ ഇപ്പോൾ കിട്ടി, നമുക്ക് ലഭ്യമായ ഈ ഭയങ്കര സന്ദർഭത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അവസാനം പറയുന്നു, പഠനം, ചിന്ത, സമർപ്പണം, അത് ഈ സമൂഹം നമ്മളെ കാത്തിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ ഓട്ടോറിക്ഷക്കാരനോട് അങ്ങോട്ട് പറയാൻ, കാരണം കുറേ വണ്ടിയൊക്കെ വന്നിങ്ങനെ നിർത്തിയതെന്താ എന്നറിയാൻ അദ്ദേഹത്തിനൊരു കൗതുകം ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തോട് അങ്ങോട്ട് ചോദിച്ചു, പേരെന്താ, വീടെവിടെയാ? ഉടൻ അയാൾ ഇങ്ങോട്ട് ചോദിച്ചു, ഇവിടെ എന്താ പരിപാടി? ഉടനെ പറഞ്ഞു, ഇവിടെ പ്രൊഫഷണൽ സ്റ്റുഡൻസ്, കേരളത്തിലുള്ള കുട്ടികളെയൊക്കെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഇവരൊക്കെ നല്ല മക്കളായി, നല്ല വളർച്ചയുള്ളതായി, രാജ്യത്തിൻ്റെ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കാൻ MSM എന്ന് പറയുന്ന സംഘടന ഇറങ്ങിപ്പോ. അയാൾ പറഞ്ഞു, ഓ വളരെ നല്ല പരിപാടി കേട്ടോ. രണ്ട് വിരലും കൂട്ടിപ്പിടിച്ച് വിട്ടിട്ട് എന്തോ ഒരു അമിട്ട് പൊട്ടിച്ചതുപോലെയുള്ള പ്രതീക്ഷയാണ് ഈ നാട്ടിലുള്ളവർക്ക് പോലും ഉള്ളത്. ആ പ്രതീക്ഷക്കൊത്ത് ഉയരുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കുട്ടികൾ ആവാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഞ്ചു നേരം ആരാധന ചെയ്ത് മാതാപിതാക്കളോട് നന്മ നിർന്നു ചെയ്ത് അവർക്കോട് നന്ദി കാണിച്ച് നല്ല കൂട്ടു സൗഹൃദ സുഹൃത്ത് ബന്ധവുമായി മുന്നോട്ട് പോയി നാളെ നല്ലവരായി ഇതുപോലെ ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് പരലോകത്ത് കണ്ടുമുട്ടാൻ ഉള്ള സൗഭാഗ്യം റബ്ബ് തരുമാറാകട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.